ഈ സീസണിലെ ചക്കേന് നമുക്ക് വെറുതെ വിടണ്ട ഒരു കിഡ്ല ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത് ആവിയിൽ വെച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്ക വിഭവമാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചക്കയൊക്കെ കിട്ടുമ്പോൾ നല്ല പഴുത്ത ചക്ക ഉപയോഗിച്ചിട്ട് ചെയ്യതെടുക്കാൻ പറ്റിയ ഒരു കിഡ്ലൈൻ ഐറ്റം തന്നെയാണ് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പോളം തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ശർക്കര ഞാൻ ഞാനിതുപോലെ കുത്തിയെടുത്ത ശർക്കരയുടെ കണക്കാണ് കേട്ടോ പറയുന്നത് ഒരു കപ്പ് ശർക്കര അത് ഈ തേങ്ങാപാലിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് കുറച്ചു നേരം ഇങ്ങനെ വെക്കാം ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൽ ആ ഒരു വെള്ളത്തിൻ്റെ കണക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ശർക്കര പനി ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ തേങ്ങാ പാലിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് കഴിയുമ്പോൾ താനേ അങ്ങ് ഉരുകി വന്നോളും എന്നിട്ട് ഈ ഉരുകി വന്ന ഈ ഒരു ശർക്കരയും തേങ്ങയുടെ ആ മിക്സ് ഉണ്ടോ തേങ്ങാപാലിൻ്റെ മിക്സ് അത് നമുക്കൊന്ന് അരിച്ചെടുക്കുകൂടെ ചെയ്ത് കേട്ടോ എന്നിട്ട് ഈ അരിച്ചെടുത്ത ഈ ഒരു മിക്സിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കും ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഏത് അരിപ്പൊടിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം പുട്ടുപൊടി എടുക്കേണ്ടാന്ന് മാത്രം പിന്നെ ഇതിലേക്ക് ഒരു കാർ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അതുകൊണ്ടല്ലോ ഇതുപോലെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ബാറ്റർ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇതിലേക്ക് നമുക്ക് ചക്കയാണ് ഇനി ചേർത്ത് കൊടുക്കാറുള്ളത് ഒന്നേക്കാ കപ്പോളം ചക്ക ഞാൻ ഇതുപോലെ ക്യൂബ് സൈസിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതുകൂടെ നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് അവസാനമായിട്ട് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് കേട്ടോ ഈ നെയ്യിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഇതുപോലെ സ്റ്റീൽ പാത്രം ഉണ്ടാവുമല്ലോ എല്ലാവരുടെ കയ്യിലും അതൊന്ന് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നെയ്യൊന്ന് തടവി കൊടുക്കാം ഇതുപോലത്തെ സ്റ്റീൽ പാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പാത്രമാണോ സൗകര്യമില്ല അതെടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചുണ്ടായിരുന്ന ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിത് കട്ടിക്കാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ രണ്ട് ഘട്ടമായിട്ടും വേവിച്ചെടുക്കാവുന്നത് ട്ടോ ഈ പാത്രത്തിൽ തന്നെ രണ്ട് ഘട്ടമായിട്ട് വേവിച്ചെടുത്താൽ ഇത്രയും കട്ടി ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ സൗകര്യം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം ഞാനിവിടെ പാത്രത്തിലാണ് ചെയ്യുന്നത് ഇഡ്ഡലി പാത്രത്തിൽ അതിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഏകദേശം ഇരുപത് മിനിറ്റോളം വേണം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കണ സമയത്ത് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് നമ്മൾ കുത്തി നോക്കുക കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടില്ലേൽ ഇത് അർത്ഥം അങ്ങനെ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ടൈം കൊടുത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തണുത്തതിനു ശേഷം വേണം കേട്ടോ ഇത് എടുക്കാനായിട്ട് നല്ല ചൂടിലെടുക്കുമ്പോൾ ഇത് പൊട്ടി പൊട്ടിപ്പോലുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒന്ന് വിട്ടിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പം ഈ സീസണിൽ നിങ്ങൾക്ക് ചക്ക കിട്ടുവാണെങ്കിൽ ഈ രീതിക്ക് ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ അതുപോലെ ഇതിലെ എല്ലാ ചേരുവകളും നമുക്ക് വീട്ടിലെപ്പോഴും കിട്ടുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ചക്ക സീസൺ വരുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ഷെയർ ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്